ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അത്ര വലിയ രസമൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം, കാരണം ഫുൾ ടൈം നമ്മൾ വീട്ടിലടച്ച് കുത്തിയിരിപ്പാണല്ലോ. പക്ഷേ നമ്മളിങ്ങനെ വീട്ടിലടച്ചിരിക്കുകയാണെങ്കിലും ഉണ്ടല്ലോ, നമ്മൾ ശരിക്കും വലിയൊരു കാര്യമായിട്ട് ചെയ്യണേ. കാരണം നമുക്കറിയാം, നമ്മളുടെ ഗവൺമെൻറ് ഒഫീഷ്യൽസ്, നമ്മളുടെ ഡോക്ടേഴ്സ്, നേഴ്സുമാർ, പോലീസുകാരൊക്കെ നമുക്ക് വേണ്ടി കഷ്ടപ്പെടുക ശരിക്കും പറഞ്ഞാൽ. കാരണം അവർക്കൊക്കെ വീട്ടിലിരിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല. കാരണം അവരെടുത്തിരിക്കുന്ന ആ പ്രൊഫഷനോട് അത്രയ്ക്ക് കമ്മിറ്റ്മെൻറ്റോടുകൂടി അവർക്ക് ചെയ്യേണ്ടി വരുന്നതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് വേണ്ടി അവർ ഇത്രയും ചെയ്യുമ്പോൾ, നമ്മൾ വീട്ടിലിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അദൃശ്യമായിട്ട് അവരോടൊപ്പം കരങ്ങൾ കോർത്തുകൊണ്ട് തന്നെ ഈ മഹാമാരിക്കെതിരെ നമ്മൾ ശരിക്കും പോരാടുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വലിയൊരു കാര്യമാണ് ചെയ്യുന്നത്. പിന്നെ ഇത് അത്ര എളുപ്പമല്ല നമ്മൾ ഫുൾ ടൈം വീട്ടിലിരിക്കുക. പ്രത്യേകിച്ച് എന്താ, എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ ഫുൾ ടൈം ചെയ്തുകൊണ്ടിരുന്നവരെയും, പിന്നെ എന്താ നമ്മുടെ ഈ ദിവസക്കൂലിക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ഭയങ്കര കഷ്ടപ്പാടാണ് ശരിക്കും. പക്ഷേ നമ്മളുടെ ഗവൺമെൻറ് വളരെ നന്നായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അവർക്ക് ആവശ്യമുള്ളതൊക്കെ കൃത്യമായിട്ട് ലഭിക്കുമെന്ന് നമുക്ക് ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു. അടിപൊളിയായിട്ട് നമ്മുടെ ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഒന്ന് ഒന്ന് ചിന്തിച്ച് നോക്കി മനസ്സിലാക്കാൻ പറ്റും, ഇത് ശരിക്കും ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്നെങ്കിൽ ഇപ്പോൾ സ്കൂളിൽ കടക്കേണ്ട സമയമാണ്. നമ്മളുടെ കുട്ടികളൊക്കെ, നമ്മളെ കൊച്ചു കൂട്ടുകാരൊക്കെ ബാറ്റും ബോളും ഒക്കെ എടുത്ത് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങേണ്ട സമയമാണ്. ശരിക്കും നമുക്ക് അവർക്ക് ആ ഒരു നല്ല കാര്യം തിരിച്ചു കൊടുക്കേണ്ടത്. നമുക്ക് നമ്മൾ തന്നെ കുറേ ജോലികൾ പകുതിക്ക് വെച്ച് നിർത്തി വെച്ചിട്ടുണ്ട്, നമുക്കതൊക്കെ ചെയ്തു തീർക്കണ്ടേ? പിന്നെ നമ്മൾ നമ്മുടെ പണ്ടൊക്കെ നമ്മൾ നേരത്തെയൊക്കെ നമ്മൾ എന്താ പറയുക, വൈകുന്നേരങ്ങളിൽ നമ്മൾ കൂട്ടുകാരുടെ തോളത്ത് കൈയിട്ട് സൊറ പറഞ്ഞിരിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു, അതൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കണ്ടേ? നമുക്ക് നമ്മുടെ മുഖത്ത് നിന്ന് മാഞ്ഞുകൊണ്ടിരിക്കുന്ന ചിരി നമുക്ക് തിരിച്ചു പിടിക്കണ്ടേ? അപ്പോൾ നമുക്ക് സന്തോഷത്തോടു കൂടി കൂടുതൽ കമ്മിറ്റ്മെൻറ്റോടു കൂടി നമുക്ക് നമ്മുടെ വീട്ടിലായിരിക്കാം, ചുറ്റുമുള്ളവരെയൊക്കെ കാണാനും ആസ്വദിക്കാനൊക്കെ ഉള്ള ടൈമായിട്ട് നമുക്കിതിനെ വിനിയോഗിക്കാം. അങ്ങനെ ഈ ഒരു മഹാമാരിക്കെതിരെ അദൃശ്യമായിട്ട് നമുക്ക് നമ്മുടെ കരങ്ങൾ കോർക്കാം. പിന്നെ ഈ കാലഘട്ടങ്ങളിലൊക്കെ കൂടുതലായിട്ട് കേട്ടൊരു ചോദ്യം ആട്ടോ, എന്താ ദൈവം ഉണ്ടോ, ഉണ്ടെങ്കിൽ എവിടെയാണ്, എന്താ നമ്മുടെ പ്രാർത്ഥനയൊന്നും കേൾക്കാത്ത, എത്ര പേരാണ് ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതൊന്നും കേൾക്കുന്നില്ലല്ലോ. ശരിക്കും ദൈവം ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ, ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ, നമ്മുടെ സന്തോഷങ്ങളിൽ നമ്മൾ ദൈവത്തെക്കുറിച്ച് ഇങ്ങനെ ഓർത്തായിരുന്നു, ദൈവം എവിടെയാണ്. നമ്മുടെ സന്തോഷങ്ങളിൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദുഃഖങ്ങളിലും ആ ഒരു ഫീല് നമുക്ക് ശരിക്കും കിട്ടും. ദൈവം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു മാജിക്കാരനൊന്നും അല്ല കേട്ടോ. ഫുൾ ടൈം എപ്പോഴും നമ്മൾ ഈ അത്ഭുതങ്ങൾ, വലിയ കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ ഹാ എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതൊന്നുമല്ല. പക്ഷേ നമ്മുടെ ലൈഫിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരിയേറെ വലിയ അത്ഭുതങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ശരിക്കും നമുക്കൊരു ഇതിന് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോഴും ഇതിനൊക്കെ അതിജീവിക്കണമെന്നുള്ളൊരു മോഹം നമ്മുടെ ഉള്ളിലുണ്ട്, ഭയങ്കരമായിട്ടുള്ളൊരു ആഗ്രഹം. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, നമ്മളുടെ ഗവൺമെൻറ് ഒഫീഷ്യൽസ്, ഡോക്ടേഴ്സ്, നേഴ്സുമാർ, പോലീസ്, ഇവരൊക്കെ ശരിക്കും ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുക നമുക്ക് വേണ്ടി. ഇതാ എന്തുകൊണ്ട് അവരിങ്ങനെ ചെയ്യുന്നത്? അവരെടുത്തിരിക്കുന്ന ഒരു കമ്മിറ്റ്മെൻ്റ് അല്ലേ? ദൈവമുണ്ട്. അവർക്ക് എങ്ങനെ ഇങ്ങനെ അവരെ തന്നെ മറന്നുകൊണ്ട് നമുക്ക് വേണ്ടി ഇങ്ങനെ അധ്വാനിക്കാനാണ് സാധിക്കുന്നത്? ദൈവമുണ്ട്. ഇത്രയും പ്രശ്നങ്ങളുള്ളപ്പോഴും ഇതിനെയൊക്കെ അതിജീവിക്കണമെന്ന് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കൊരു ആഗ്രഹമില്ലേ? ദൈവമുണ്ട്. ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ തോന്നിക്കുന്നത് ദൈവമാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ദൈവം ഇല്ലയെന്നൊന്നും വിചാരിക്കേണ്ട. അതുപോലെ തന്നെ ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ വളരെ അടിപൊളിയായിട്ട് ഓർഗനൈസ് ചെയ്യുന്ന നമ്മളുടെ ഗവൺമെൻറ് ഒഫീഷ്യൽസിന് നമുക്ക് വേണ്ടി അഹോരാത്രം ഭയങ്കര അവരുടെ ലൈഫ് പോലും റിസ്ക് എടുത്ത് ലൈഫിൽ പോലും ഒരു വലിയ റിസ്ക് എടുത്തുകൊണ്ട് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ ഡോക്ടേഴ്സ്, നേഴ്സുമാർ എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട് ഈ സമയത്ത് നൽകുക കേട്ടോ. എന്താ നമ്മുടെ നമ്മൾ കൂടെ ഇല്ലെങ്കിലും നമ്മൾ അദൃശ്യമായിട്ട് നമ്മൾ ഇതിനു വേണ്ടി കരങ്ങൾ കോർക്കും. നമ്മളിതിനെ ശരിക്കും വന്ന പോലെ തന്നെ നമ്മൾ തിരിച്ചയക്കും. മാനവരാശി മുഴുവൻ ഇത് നമ്മൾ ശരിക്കും ഓവർകം ചെയ്യുക തന്നെ ചെയ്യും. നമ്മുടെ മുഖത്തുനിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ പുഞ്ചിരി ഉണ്ടല്ലോ, അത് നമ്മൾ എന്തായാലും ഉറപ്പായിട്ട് നമ്മൾ തിരിച്ചു പിടിക്കും. അതിന് നമുക്ക് ഒരുമിച്ച് നമ്മുടെ കരങ്ങൾ കോർക്കാം. അപ്പം എല്ലാവർക്കും നല്ല ദിനങ്ങൾ ആശംസിക്കുന്നു. നമ്മുടെ മുഖത്ത് എന്നും ഈ പുഞ്ചിരി ഉണ്ടാകട്ടെ. അപ്പോൾ ടാറ്റ.